എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ്. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നരയൊക്കെ വന്ന് തുടങ്ങുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ആ നര കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. ചെറിയ പ്രായത്തിലുള്ളവർക്കൊക്കെ നരയ്ക്കുന്നത് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു പഴയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല കട്ടിയുള്ള ചീനച്ചട്ടി എടുക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ കൂടുതൽ നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിയിട്ട് അതിൽ നിന്ന് കുറച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നല്ല ഡാർക്കായിട്ടുള്ള കോഫി പൗഡറാണ് കണ്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു കോഫി പൗഡർ എടുത്തത്. നല്ല കടുപ്പമാണ്, അതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 1 സ്പൂൺ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ വന്നു തുടങ്ങും. ഇനി നമുക്ക് ബാക്കിയുള്ള കോഫി പൗഡറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇത് മിക്സ് ആക്കിയെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഇതേപോലെ യോജിപ്പിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ തലയിൽ തേക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല പോലെ യോജിച്ച് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നല്ല കട്ട തൈരാണ്. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തൈര് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ താരൻ പോലുള്ള ചൊറിച്ചൽ ഇങ്ങനെയുള്ളതൊക്കെ മാറാനൊക്കെ വളരെ നല്ലതാണല്ലോ. അപ്പോൾ തൈര് നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ഒന്നും നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്നില്ല. അതുപോലെ മുടിക്ക് ദോഷം ചെയ്യുന്ന ഒന്നുമില്ല. ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തലയിൽ തേക്കാനായിട്ട്. തൈരൊക്കെ നമ്മൾ ഓരോ ഫേസ് പാക്കിലും അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ കോഫി പൗഡർ ആയാലും പിന്നെ വെളിച്ചെണ്ണയാണുള്ളത്. ഒന്നും നമുക്ക് അങ്ങനെ ഭയപ്പെടേണ്ട ഒരു സാധനങ്ങളും ഇതിലില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു ദിവസം ഇങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ ഒരു കുറച്ചധികം സമയം ഇരിക്കുമ്പോഴാണ് എല്ലാം കൂടെ ഒന്ന് റിയാക്ട് ചെയ്തിട്ട് ആ ഇരുമ്പിലാകുമ്പോൾ ചെറിയ തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒന്ന് വർക്കായിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ഇതിന് വരണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വെള്ളമൊക്കെ കുറച്ച് വറ്റി കുറച്ച് നല്ല തിക്കായിട്ടും വരും. അപ്പോഴാണ് നമുക്കിത് തലയിൽ തേക്കാനായിട്ട് പാകാവുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം നോക്കാം. പിറ്റേ ദിവസം ഉച്ച തിരിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു സൈഡൊക്കെ. ഇപ്പോൾ ഇതാ ഇതേപോലെയാണ് ഇതുള്ളത്, നല്ല കട്ട കറുപ്പായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയിൽ തേച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇത് നാച്ചുറലായിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് തന്നെ സമയം കൂടുതലിരുന്നാലേ നല്ല റിസൾട്ടായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്തതുകൊണ്ട് മാത്രം നല്ല ബ്ലാക്കായിട്ട് മുടി വരില്ല. ഒരു 6-7 ദിവസമെങ്കിലും അടുപ്പിച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യത്തെ ദിവസം ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് മാത്രമേ വരുള്ളൂ. പിറ്റേ ദിവസം ചെയ്യുമ്പോൾ ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് കറക്കും. അങ്ങനെ ഒരാഴ്ച ചെയ്യുമ്പോഴാണ് നല്ല കറുപ്പായിട്ട് മുടി കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആഴ്ചയിൽ 1 ദിവസമൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ തവണ മാത്രം റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. പിന്നെ നമുക്കിത് പേടിക്കേണ്ട ഒന്നുമില്ലല്ലോ. ഇതിൽ 3 സാധനങ്ങളും മുടിക്ക് ദോഷം ചെയ്യുന്നതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ തലനീരിറക്കം പോലത്തെ പ്രശ്നങ്ങളുള്ളവർ ഇത് ചെയ്യണ്ട, കാരണം 1 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോൾ എന്താവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ അവനവൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷനൊക്കെ അറിയല്ലോ, അതിനനുസരിച്ചിട്ടൊക്കെ ട്രൈ ചെയ്താൽ മതി. അതുപോലെ അലർജി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെവിയുടെ സൈഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെയർ ഡൈൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഞാനിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.